ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്തൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക അതിലോട്ട് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം എന്നിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ഒരു മുക്കാൽ കപ്പൊക്കെ വെള്ളം വേണ്ടി വരും കേട്ടോ നല്ല ചൂടുള്ള വെള്ളമാണ് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോകണം പക്ഷേ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് വാട്ടണമെന്നില്ല പിന്നെ ഈ അരിപ്പൊടി ഞാൻ പുട്ടിന് പൊടിച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടാവില്ലേ അത് ഞാൻ പുട്ടിന് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലോട്ട് നമ്മൾ പൊടിയായിട്ട് യൂസ് ചെയ്തത് പിന്നെ നമ്മൾ തേങ്ങേൻ്റെ അരപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് ഇനി ഓരോ ഉരുളകളായിട്ട് എടുക്കാം ഞാൻ ഉരുള എടുത്തിട്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കാം എന്നിട്ട് ഞാനൊരു ഷീറ്റിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രസ്സിലും ചെയ്യാട്ടോ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നല്ല എണ്ണയിലേക്ക് ആഡ് കൊടുക്കാം അപ്പോൾ അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്നത് കണ്ടോ പൊങ്ങിയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ് നമുക്ക് വൈകുന്നേരം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പുട്ടീൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം നല്ല ചിക്കൻ കറിക്കൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്